നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ബഹുജന പ്രസ്ഥാനങ്ങളും എല്ലാവരും തെരഞ്ഞെടുപ്പിൻ്റെ പിന്നാലെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. അത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയായ മനുഷ്യരും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരുമൊക്കെ കൈവിട്ട ഇവർക്ക് എന്നും ഒരു കൈത്താങ്ങായി നിൽക്കുന്നത് ദീപിക ദിനപത്രമാണ്. കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എക്കാലത്തും പോരാടിയ വലിയൊരു പാരമ്പര്യം തന്നെയുള്ള കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഈ ഒരു പത്രം ഇപ്പോഴും ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. തിരഞ്ഞെടുപ്പും മറ്റ് എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന അതേ പ്രാധാന്യത്തിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി തന്നെ അവർ ഈ വന്യ മൃഗങ്ങളുടെ ആക്രമണത്തിനിരയായ മനുഷ്യരുടെ ദൈന്യ ജീവിതങ്ങളിലേക്ക് കൂടി വീണ്ടും വീണ്ടും അവർ നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട 89 ഹതഭാഗ്യരായ മനുഷ്യരെക്കുറിച്ച് ഇവർ രക്തസാക്ഷികൾ എന്ന പേരിൽ ദീപിക ദിനപത്രം 1 പേജിൽ തന്നെ അവർ വളരെ ഭംഗിയായി അതിൻ്റെ ഡിസ്പ്ലേയൊക്കെ ചെയ്തൊരു ഗംഭീരമായ വാർത്ത നൽകിയിരുന്നു. ഇത് ലോകത്തെമ്പാടുമുള്ള മലയാളിയിൽ നിന്ന് ഇതിന് വൻ പ്രതികരണമാണ് ലഭിച്ചത് എന്നാണ് ദീപിക ദിനപത്രം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷേ അതിൻ്റെയൊക്കെ തന്നെ തുടർച്ചയായി ഇപ്പോൾ ഇന്നത്തെ ദീപിക ദിനപത്രത്തിൽ അതിൻ്റെ സെൻട്രൽ സ്പ്രെഡ് 2 പേജ് മുഴുവനായി തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് അനങ്ങാൻ പോലും കഴിയാതെ കഴിയുന്ന, അല്ലെങ്കിൽ ജീവിതം തന്നെ ആകെ പ്രതിസന്ധിയിലായ ഒരു വലിയ വിഭാഗം ആളുകളുടെ അവരുടെ ചിത്രങ്ങളും അവരുടെ കുടുംബവിശേഷങ്ങളും അവരുടെ ദൈന്യതയാർന്ന ജീവിതവും ഒക്കെ തന്നെ കൊടുത്തിരിക്കുകയാണ് ദീപിക ദിനപത്രം ഇന്ന് വീണ്ടും. ഇത് ശരിക്കു പറഞ്ഞാൽ ഇതാണ് പത്രധർമ്മം. എന്നും നമ്മൾ ജനങ്ങൾക്കൊപ്പം, അല്ലെങ്കിൽ നാട്ടുകാർക്കൊപ്പം നിന്നുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ ഇന്നത്തെ പത്രത്തിലെ ഈ ഒരു വാർത്തയും അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളുമൊക്കെ തന്നെ. ശരിക്കും എല്ലാ മനുഷ്യരുടെയും മനുഷ്യത്തുള്ളവരുടെയൊക്കെ കണ്ണ് നിറയ്ക്കും ഇതിൽ പറയുന്ന പല കഥകളും. ഇതിൽ സാധാരണക്കാരായ വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, ഒന്നും കൂടാതെ വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരെന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ഇവർ പലപ്പോഴും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്നത് താൽക്കാലിക ജോലി മാത്രമാണ്. പക്ഷേ ഈ താൽക്കാലിക ജോലി ലഭിച്ച അവരുടെ കുടുംബാംഗങ്ങൾക്കാകട്ടെ, ഒരിക്കലും ഈ താൽക്കാലിക ജോലിക്ക് പലർക്കും പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. കാരണം ഇവർ പലരും കിടപ്പിലാണ്. കാരണം ഈ ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ക്രൂരമായ ആക്രമണത്തിന് വിധേയരായ പലർക്കും പിന്നീട് അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ പോലും സ്വന്തമായി നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന അതിമൃഗീയമായ രീതിയിലുള്ള പരുക്കാണ് ഏൽക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ ശുശ്രൂഷിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിൽ ആക്രമണങ്ങളിൽ പരുക്കേറ്റവർക്ക് സർക്കാരും നേതാക്കളുമൊക്കെ എത്തി ഒരുപാട് സഹായ വാഗ്ദാനങ്ങളൊക്കെ നടത്തുമെങ്കിലും അതിൻ്റെ വാഗ്ദാനം നൽകിയതിൻ്റെ പകുതി പോലും കൊടുത്തിട്ടില്ല എന്നാണ് ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലെ മുഴുവൻ ആളുകളെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ചില വാർത്തകളെങ്കിലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. നമുക്കതിലേക്ക് നോക്കാം. ഇതിലാദ്യം കാണുന്ന നട്ടല് തകർന്ന് ശരത് എന്ന ആ ഒരു ചിത്രവും വാർത്തയും നമ്മളെ ഏവരെയും നടുക്കുന്നതാണ്. കഴിഞ്ഞ മാസം 28 പുൽപ്പള്ളി പാക്കം സ്വദേശി ശരത്തിനെ കാട്ടാന ആക്രമിച്ച ആ വാർത്തയാണ് ഇതിലുള്ളത്. ഇയാൾ ഇപ്പോൾ കിടപ്പിലാണ്. ശരത്തിനെ നോക്കേണ്ടി വരുന്നതിനാൽ തൊഴിലുറപ്പ് പണിക്ക് പോലും പോകാൻ കഴിയുന്നില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ പറയുന്നത്. അരയ്ക്ക് താഴോട്ട് ഈ കുട്ടിക്ക് ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. എത്ര ദയനീയമാണ് ആ ഒരു അവസ്ഥ. അതുപോലെയാണ് വനം വകുപ്പ് തിരിഞ്ഞു നോക്കാതെ രാജു എന്ന തലക്കെട്ടിൽ വനം വകുപ്പിന് വേണ്ടി താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്തിരുന്ന രാജു എന്ന വ്യക്തി 2019 ഒക്ടോബറിലാണ് ഇദ്ദേഹത്തിനെ കാട്ടാന ആക്രമിച്ചത്. ഇപ്പോൾ അരയ്ക്ക് താഴേക്ക് ചലനശേഷി നഷ്ടപ്പെട്ട രാജുവും കിടപ്പിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് താൽക്കാലിക ജോലി നൽകിയെങ്കിലും അവർക്കും ഭർത്താവിനെ ശുശ്രൂഷിക്കുക എന്നുള്ള ജോലി പ്രധാനമാണ്. 3 മക്കളുടെ പഠന ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. മാത്രമല്ല ജനപ്രതികൾ ആരും തന്നെ ഈ പാവം മനുഷ്യനെ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. അതുപോലെ ഒന്നാണ് ഇത് വയനാട്ടിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഇടുക്കിയിൽ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലുമൊക്കെ തന്നെ കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ നിരവധി പേർ ഇപ്പോഴും ചികിത്സയിലാണ്. ചിലർ മരിക്കുകയും ചെയ്തു. കാട്ടുപന്നി ഇടിച്ചിട്ട ജോസഫും ലിജിയും ദുരിതത്തിൽ എന്ന പേരിൽ ഒരു വാർത്തയുണ്ട്. തിരുവനന്തപുരത്ത് അമ്പൂരി, തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലയായ അമ്പൂരിയിലെ ചിമ്മിനിയിൽ സാബു ജോസഫും ഭാര്യ ലിജി മോളും അവർ ഇപ്പോഴും ചികിത്സയിലാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഇവർ സഞ്ചരിക്കുന്ന ബൈക്ക് കാട്ടുപന്നി കുത്തിമറിച്ചിട്ടത്. സാബുവിൻ്റെ വലത് കൈക്ക് തോൾഭാഗത്ത് 5 പൊട്ടലുണ്ട്. ഭാര്യ ലിജി മോൾക്ക് പരിക്കേറ്റ് സാബു ഹൃദ്രോഗി കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ വാഹനവും പൂർണ്ണമായും തകർത്തിരുന്നു.
പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച ഒരു പെട്ടിക്കടയാണ് ഇവരുടെ ആകെ ആശ്രയം. വന്യജീവി ആക്രമണത്തിനുള്ള നഷ്ടപരിഹാരത്തിനായി വനം വകുപ്പിൻ്റെ പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നവകേരള സദസ്സിലും അപേക്ഷ നൽകിയെങ്കിലും ഒരു രൂപ പോലും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെയാണ് അൽഫോൺസ നേരിട്ടത് ഇരട്ട ദുരന്തം. കാട്ടാന ആക്രമണത്തിൻ്റെ ഭീകര ദുരന്തം പേറി ജീവിക്കുകയാണ് കണ്ണൂർ പായം മേലെ പെരുങ്കരിയിലെ ചെങ്ങഴശ്ശേരി ജസ്റ്റിൻ്റെ ഭാര്യ അൽഫോൺസ. ഭർത്താവിൻ്റെ ജീവനെടുത്ത കാട്ടാനയുടെ ആക്രമണത്തിൽ അൽഫോൺസയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 2021 സെപ്റ്റംബറിലാണ് ഭർത്താവിനോടൊപ്പം ബൈക്കിൽ പള്ളിയിലേക്ക് പോകുന്ന വഴി കാട്ടാന ഇവരെ ആക്രമിച്ചത്. ഭർത്താവ് കൊല്ലപ്പെട്ടു. 300,000 രൂപ അൽഫോൺസിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ചിലവായെങ്കിലും വനം വകുപ്പ് ഉൾപ്പെടെ ആരും തന്നെ ഇവരെ സഹായിച്ചില്ല എന്നുള്ള വാർത്തയും ദീപിക വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കരടി തകർത്ത രാജേന്ദ്രൻ കാണി, പുലിയെടുത്ത് ജോസഫ് പുതുവയുടെ വലം കൈ, കൈ തകർന്ന് ബെന്നി. ഇതുപോലെ അന്ന് വേറെ ജനശ്രദ്ധ ആകർഷിച്ച ഒന്നായിരുന്നു പുലിഗോപാലൻ്റെ ആ അനുഭവം. പുലിയുടെ ആക്രമണത്തിൽ 2022 സെപ്റ്റംബർ 3 ഈ ഗോപാലൻ പുലിയെ തിരികെ തൻ്റെ കയ്യിലുള്ള വെട്ടുകത്തി കൊണ്ട് ആക്രമിച്ച് പുലിയെ പരാജയപ്പെടുത്തുകയായിരുന്നു. ഇദ്ദേഹവും ചികിത്സയിൽ കഴിഞ്ഞിരുന്നു, പക്ഷേ 50,000 സർക്കാർ വാഗ്ദാനം ചെയ്തെങ്കിലും കൊടുത്തത് 10,000 മാത്രം. ഇന്നലെ വന്യജീവി ആക്രമണത്തിന് ഇരയായ ക്രിസ്റ്റീന എന്ന റിട്ടയേർഡ് അധ്യാപികയുടെ വാർത്തയും കൊടുത്തിട്ടുണ്ട്. അവരെ ഇന്നലെ രാവിലെ 9 മണിയോടുകൂടി വീട്ടുമുറ്റത്താണ് കാട്ടുപന്നി ആക്രമിച്ചത്. ഇടയ്ക്ക് ഒരു സ്കൂളിലേക്ക് കാട്ടുപന്നി ഓടിക്കേറിയത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ നിരവധി പേരുടെ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ദീപിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പിൻ്റെ തിരക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും നേതാക്കൾ നൽകുന്ന വാഗ്ദാനത്തിലും അല്ലെങ്കിൽ ആര് ജയിക്കും ആര് തോക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും മത്സരിക്കുമ്പോഴും ഈ മനുഷ്യരുടെ, പാവപ്പെട്ട മനുഷ്യരുടെ, ഇവർ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. രക്തസാക്ഷികളുടെയൊക്കെ പേര് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഭരണത്തിൽ കയറിയ ഒരു സർക്കാരാണ് ഇന്നിവിടെ ഭരിക്കുന്നത്. അവർ പോലും ഈ പാവം മനുഷ്യരുടെ ഈ ദുരവസ്ഥ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയം. നമ്മുടെ നാട്ടിലെ ഒരുപാട് മൃഗസ്നേഹികളും മറ്റുമൊക്കെ ഉണ്ട്, പക്ഷേ അവരൊക്കെ മൃഗങ്ങളുടെ ഭാവം മാത്രം കാണുമ്പോൾ ഈ മനുഷ്യരുടെ കാര്യം, ഇവർ കൃഷിക്കാരാണ്, ഭൂരിപക്ഷം പേരും കൃഷി ചെയ്ത് ജീവിക്കുന്നവർ. ഇവരുടെ വിളകൾ നശിപ്പിക്കുക മാത്രമല്ല, ഇവർ പലരും ഇപ്പോൾ കിടപ്പിലാണ് എന്നുള്ളതാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ളൊരു വാർത്ത പുറത്തു കൊണ്ടുവരികയും ഇത് തുടർച്ചയായി തന്നെ ഈ കാര്യത്തിൽ വളരെ ഗൗരവതരമായ ഒരു നിലപാടെടുക്കുകയും ചെയ്യുന്ന ദീപിക ദിനപത്രത്തെ നമ്മൾ തീർച്ചയായും അതിൻ്റെ മാനേജ്മെൻറ്റ് എഡിറ്റോറിയലിനൊക്കെ തന്നെ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. കാരണം എല്ലാവരും അവകാശപ്പെടും ഞങ്ങളൊക്കെ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളവരാണ് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും അന്യർത്ഥമാക്കിയ ഒരു പത്രപ്രവർത്തനമാണ് ദീപിക നടത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ഒരു ജനപ്രതിനിധികളൊക്കെ ഒന്ന് കാണേണ്ടതാണ്. കാരണം തിരഞ്ഞെടുപ്പ് ഇങ്ങെത്തി, വോട്ട് ചോദിക്കാൻ വേണ്ടി ഇവരുടെയൊക്കെ വീടുകളിലും ഒരുപക്ഷെ നിങ്ങൾ നാളെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇതായിരിക്കും. അവർക്ക് നിങ്ങൾ നൽകേണ്ടത് വാഗ്ദാനമല്ല, സഹായമാണ് എന്ന് ഒന്നുകൂടി അരക്കെട്ട് ഉറപ്പിക്കുന്ന രീതിയിലാണ് ദീപിക ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.